കൃഷിയെ സ്നേഹിക്കുന്ന മലയാളി കർഷകരുടെ ഒരു ഉത്തമ പ്രതിനിധിയെയാണ് ഇന്നത്തെ യു എസ് വീക്ക്ലി റൗണ്ടപ്പിൽ പരിചയപ്പെടുത്തുന്നത്. അമേരിക്കയിൽ വേനൽക്കാലം നാട്ടിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയ കർഷകരുടെ ഇഷ്ടക്കാലമാണ്. ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാലവും ദൈർഘ്യമേറിയ ശൈത്യകാലവും നോർത്ത് അമേരിക്കയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലെയും കർഷകർക്ക് വെല്ലുവിളിയാണെങ്കിൽ കൂടിയും പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് പച്ചക്കറി കൃഷിയുടെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന നിരവധി മലയാളി കർഷകരെ നമുക്ക് കാണാം. കൃഷിയെ സ്നേഹിക്കുന്ന മലയാളി കർഷകരുടെ ഒരു ഉത്തമ പ്രതിനിധിയെ ബിന്ധ്യ ശബരി ഇന്നത്തെ യു എസ് വീക്ക്ലി റൗണ്ടപ്പിൽ പരിചയപ്പെടുത്തുന്നു. ഇന്നത്തെ യു എസ് വീക്ക്ലി റൗണ്ടപ്പിൽ ഞങ്ങൾ ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്ന എഡിസണിലാണ്. ഇതൊരു ഫാം ലാൻഡൊന്നുമല്ല, പക്ഷേ ഇതൊരു വീടിൻ്റെ ബാക്ക് സൈഡാണ്. കൃഷിയെ സ്നേഹിക്കുന്ന മലയാളികൾക്ക് ഞങ്ങൾ മറ്റൊരു പ്രതിനിധിയെ പരിചയപ്പെടുത്താം. കൊച്ചുമോൻ എന്ന് വിളിക്കുന്ന സാം ജേക്കബ്, ഏത് തരത്തിലുള്ള കൃഷിയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്? ഈ രണ്ട് ചോദ്യമാണ് ചോദിക്കാനുള്ളത്. കൃഷി ചെയ്യാനുള്ള പ്രചോദനം എന്താണ്? കൃഷി ചെയ്യാനുള്ള പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒന്നാമത് ഒറിജിനൽ വിഷമില്ലാത്ത പച്ചക്കറി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കൃഷി ചെയ്ത് എങ്കിൽ മാത്രമേ 100% ഓർഗാനിക്കായിട്ടുള്ള കൃഷി കിട്ടത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും ഒരിടത്ത് ഓർഗാനിക്കായിട്ടോ ഇത് കിട്ടത്തില്ല. ഇങ്ങനെയുള്ള കൃഷികൾ കാര്യങ്ങൾ ഇതെല്ലാം പ്രത്യേകിച്ച് അതിന് ഉദാഹരണം ഒരു പറയുകയാണെങ്കിൽ, നമ്മൾ ഈ പറിക്കുന്ന ഒരു പാവയ്ക്കായും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു പാവയ്ക്കായും രണ്ടും കൂടെ മേടിച്ചിട്ട് ഒരു രണ്ട് ദിവസം നമ്മുടെ വീടിൻ്റെ വെളിയിൽ എവിടെയെങ്കിലും ഒന്ന് വെക്കുക. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പാവയ്ക്ക അത് ഞെക്കുകയുള്ളൂ. അതേസമയം ഈ പാവയ്ക്ക പടവരങ്ങ ഇങ്ങനെയുള്ള വെജിറ്റബിൾ എന്ത് സാധനം നമ്മൾ മേടിച്ച് ഒരാഴ്ച അവിടെ ഇരുന്നാലും അതിന് ഒരു കുഴപ്പവും വരത്തില്ല, ഒന്നത്. പിന്നെ ഇതിനിടുന്ന വളങ്ങളാണ് മെയിനായിട്ട് ഇത് വരുന്നത്. വളങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലും നാട്ടിലാണ് ഇന്ന് കൃഷിക്ക് ഏറ്റവും കൂടുതലുള്ള ഒരുപാട് അനുയോജ്യമായ ഘടകങ്ങളുണ്ട്. കാരണം നമ്മുടെ വീട്ടിലത്തെ പ്രത്യേകിച്ച് ഈ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വേസ്റ്റല്ല, ഒറിജിനൽ വളങ്ങളാണത് മൊത്തം വീട്ടിലെ. ഈ മുട്ടത്തോടെ ചീര ഇതിൻ്റെ വെജിറ്റബിളിൻ്റെ ഇത് അല്ലെങ്കിൽ തേയിലയുടെ ഇത് ഇങ്ങനെയുള്ള മീൻ വെട്ടുന്നതിൻ്റെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നാം തരം വളങ്ങൾ. ആ വളങ്ങളാണ് ഈ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഇത് വേണ്ടത്. പ്രത്യേകിച്ച് ഇന്ന് കേരളത്തിൽ അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മണ്ണര. എവിടെ ചെന്ന് നമ്മൾ കളച്ച് നോക്കിയാലും ഒരു ചൂണ്ടയിടാൻ പോലും ഒരു മണ്ണര ഇന്ന് കേരളത്തിൽ കിട്ടത്. പക്ഷേ എൻ്റെ ഈ കൃഷിയിടത്തിൽ ഞാൻ മണ്ണരയ്ക്ക് വേണ്ടിയാണ് ഈ ഇങ്ങനെയുള്ള ഇത് ചെയ്യുക. മണ്ണര ആദ്യം വളർത്തിയെങ്കിൽ മാത്രമേ ആ നമ്മൾ അനുയോജ്യമായ രീതിയിൽ കൃഷികൾക്ക് ഏറ്റവും നല്ല ഇതായിട്ട്. അതാണ് ആദ്യം ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് ഗവൺമെൻറ് കാര്യങ്ങൾ ഒരുപാട് നാട്ടിൽ നിന്ന് ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ കർഷകന് ശരിക്കുമുള്ള പ്രയോജനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ മണ്ണരെ ഇത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിനകത്ത് കൂടെ തന്നെ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ റൂട്ടോ റോട്ട് ഇത് വന്നുകൊണ്ടിരിക്കും. പിന്നെ വളങ്ങൾ കെമിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളും ഒന്നും ഇടാതെ ഇങ്ങനെയുള്ള നാച്ചുറലായിട്ടുള്ള വളങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഇത് തന്നെ. എങ്ങനെയാണ് ഹസ്ബൻഡിനെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്? പറഞ്ഞുവല്ലോ ചേച്ചി, പറഞ്ഞു ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പം ചോദിക്കാനുള്ളത് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, പിന്നെ എന്തൊക്കെ തരത്തിലാണ്? നമ്മൾ ഈ ഇത്രയും പാവയ്ക്കും ഇത്രയും പടവലങ്ങയുണ്ട്, അപ്പം അത് വീട്ടിൽ തന്നെ ഉപയോഗിക്കുകയാണോ ചെയ്യാറ്, അതോ വേറെ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കൊടുക്കാറുണ്ടോ? അപ്പോൾ ഒന്ന് അതിനെക്കുറിച്ച് പറയാമോ? ഞാൻ പിന്നെ നൈറ്റ് ഷിഫ്റ്റാണ് ചെയ്യുന്നത്, 11 PM to 7 AM. കഴിഞ്ഞ് വന്നിട്ട് കുറേ വെള്ളമൊക്കെ ഒഴിക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്കുള്ള പോച്ചയൊക്കെ കുറച്ച് പറിച്ച് കളയും, കാരണം കാട് പോലെ ആകാതിരിക്കാൻ. പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിളൊക്കെ പറിച്ച് ഓരോ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് കൊടുക്കും. ഒരു പിന്നെ മൂത്തതൊക്കെ നോക്കി എല്ലാം മൂത്ത് പോകുന്നതിന് മുമ്പേ എല്ലാം കട്ടൊക്കെ ചെയ്ത് വെക്കും. അതുകൂടാതെ പച്ചക്കറികളുടെ അരിയുന്ന അതിൻ്റെ കുരുവും അതിൻ്റെ സ്കിന്നും ഒക്കെ എടുത്ത് കമ്പോസ്റ്റ് വളം പോലെ ആക്കാനായിട്ട് ഞാനെല്ലാം അത് സേവ് ചെയ്യും വെക്കും. അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഒരു സെക്കൻഡ് ജോബും കൂടിയാണ് അല്ലേ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് അല്ലേ? അപ്പോൾ പച്ചക്കറിയോടും അപ്പം പാചകം നല്ല ഇഷ്ടാവുമായിരിക്കുമല്ലോ, അതുകൊണ്ടാണല്ലോ പച്ചക്കറിയെ സ്നേഹിക്കുന്നത്. അപ്പം വളരെയധികം സന്തോഷം ഇങ്ങനെ എന്താ പറയുക ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യുന്നതിലും. അങ്ങനെ നല്ലൊരു പച്ചക്കറിത്തോട്ടം ഇവിടെ പ്രവാസി മലയാളികൾക്ക് കാണാൻ സാധിക്കുന്നതിലും വളരെയധികം സന്തോഷം. അമേരിക്കയിലെ ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി ലീഡറും വരാൻ പോകുന്ന ഫോമയുടെ പ്രസിഡൻറ്റും ഫൗണ്ടിങ് സെക്രട്ടറിയുമായ അനിയൻ ജോർജ് നമ്മുടെ ഈ കൃഷിത്തോട്ടത്തിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനോട് കൃഷിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. ഓണനാളുകളിൽ നമ്മൾ ഇത്രയും വലിയ കൃഷിത്തോട്ടങ്ങളും പച്ചക്കറികളും അതിൽ നിന്ന് വിഷാംശമില്ലാത്ത പച്ചക്കറികളെ നമ്മൾ സദ്യ ഒരുക്കുന്നതൊക്കെ എനിക്കിങ്ങനെ ഓർമ്മ വരികയാണ്. അപ്പം അനിയൻ ജോർജിന് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ കൃഷിത്തോട്ടത്തിന് ഒരുപാട് സ്ഥലങ്ങൾ കാണുന്നതല്ലേ, അപ്പോൾ ഒന്ന് ഈ കൃഷിത്തോട്ടത്തിനെ പറ്റി എന്താണ് പറയാനുള്ളത് പറയും. നമുക്കെല്ലാവർക്കും അറിയാം ഓണമെന്ന് പറയുന്നത് ഓർമ്മകളുടെ ഒരു ആഘോഷമാണ്, ഒരു ഒരു വികാരമാണ്.
നമ്മളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ മലയാളികൾക്ക് രണ്ട് മാസമാണ് ഓണം. പല അസോസിയേഷനും ഉള്ളതുകൊണ്ട് എല്ലായിടത്തും ഓണം ആഘോഷിച്ച് വരണം. കാരണം ഓണം നന്മയുടെ ആഘോഷമാണ്, സ്നേഹത്തിൻ്റെയാണ്, സാഹോദര്യത്തിൻ്റെയാണ്, സമാധാനത്തിൻ്റെയാണ്. അപ്പോൾ ഈ അമേരിക്കൻ മലയാളികൾ ജാതി മതഭേദമന്യേ എല്ലാവരും കൂടെ ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ഉത്സവം എന്ന് പറയാൻ, രണ്ട് മാസം നോൺ സ്റ്റോപ്പായിട്ട് പോകുന്ന ഒരു ഉത്സവമാണ്. ഞാൻ ഇവിടെ വരാൻ കാരണം ഈ എഡിസണിൽ ലിറ്റിൽ ഇന്ത്യ എന്നറിയപ്പെടുന്ന എഡിസണിൻ്റെ തൊട്ടടുത്ത് ഫോർട്സായ അതിൻ്റെ ബാക്ക് യാർഡിൽ രണ്ട് പേര്, അതായത് കൊച്ചുമോൻ എന്നറിയപ്പെടുന്ന സാം ജേക്കബും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ ഒരു കൃഷിത്തോട്ടം ഒരുക്കി. ഒരു ദിവസം എന്നോട് വിളിക്കുകയാണ്, അനിയൻ ജോർജെ വന്ന് കുറച്ച് പാവയ്ക്കായും പടകളിങ്ങായും കൊണ്ടുപോകും. അങ്ങനെയാണ് ഞാൻ ഈ കൃഷിത്തോട്ടത്തിലെത്തിയത്. കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം നല്ലൊരു കർഷകനാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഫുൾ ടൈം ഒരു ഇലക്ട്രീഷ്യനാണ്. അതിനിടയിൽ കിട്ടുന്ന സമയത്ത് പല കാര്യങ്ങൾ, വളത്തെപ്പറ്റി അദ്ദേഹം പറയും, കൃഷിയെപ്പറ്റി പറയും, ഏതെല്ലാം കൃഷികളുണ്ടെന്ന് പറയും. പക്ഷേ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കുന്നതാണ് നമുക്ക് നല്ലത്. പക്ഷേ തീർച്ചയായിട്ടും ഇത് ഒരു അനുഗ്രഹിക്കപ്പെട്ട, കാരണം ഒരു എന്തോ പറയുന്നത് ഈ വിഷാംശങ്ങളോ ഒന്നുമില്ലാതെ അദ്ദേഹം ഒരുക്കിയിരിക്കുന്ന കൃഷിത്തോട്ടമാണ് ഇത്. അമേരിക്കൻ മലയാളികൾക്ക് അല്ല, ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഒരു മാതൃകാ തോട്ടമാണ്. ചർമ്മശുദ്ധി ഹെർബൽ സോപ്പ്, ഉള്ളിലെ ശുദ്ധി ഉടലാകെ. Choose your destination. Manjay will take you there. The TC Chaco organization builds millions of dollars in prime real estate. Twilight Media is there to capture your unforgettable life stories for you.